നമസ്കാരം കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ എക്കാലത്തെയും വലിയ രഹസ്യങ്ങളിലൊന്നായ ഉയിഗൂർ ക്യാമ്പുകളെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് ന്യൂനപക്ഷ വിഭാഗമായ ഉയിഗൂർ മുസ്ലിങ്ങൾ ക്യാമ്പുകളിൽ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ നേർചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഉയിഗൂർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പുകളിൽ നടക്കുന്നതെന്ന് ആയിരുന്നു ചൈന ലോകത്തിന് നൽകിയിരുന്ന ചിത്രം എന്നാൽ അതിനകത്ത് നടക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന് മിക്ക ലോക നേതാക്കന്മാർക്കും അറിയുന്ന വസ്തുതയാണ് ഇത് കൂടുതൽ വ്യക്തമാക്കുന്ന തെളിവുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ചൈനയുടെ പോലീസിന്റെ ഡേറ്റ സെർവറിൽ നിന്നും ഏകദേശം അയ്യായിരത്തോളം വരുന്ന ചിത്രങ്ങൾ അടങ്ങിയ രേഖകൾ ഹാക്ക് ചെയ്യപ്പെട്ടതോടെയാണ് ഉയഗൂർ ക്യാമ്പുകളിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന ക്രൂരതകൾ പുറം ലോകമറിയുന്നത് ഷിൻജിയാങ് പോലീസ് ഫയലുകൾ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ ഫയലുകളിൽ ഉയഗൂർ മുസ്ലിമുകൾ അടങ്ങിയ ന്യൂനപക്ഷത്തിനെതിരെ ചൈനയിൽ അധികാരികൾ കാണിക്കുന്ന ക്രൂരതകളുടെ മുഖം കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഡ്രിയാൻ സെൻസ് എന്ന മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഈ രേഖകൾ ലഭിച്ചത് ചൈനയിൽ നിന്നും ഈ രേഖകൾ കൈക്കലാക്കിയ ഹാക്കർമാർ അവ സെൻസിന് കൈമാറുകയും വർഷങ്ങളായി ചൈനയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സെൻസ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ തലവൻ മെഷേൽ ബാച്ചുലറ്റ് ഷിൻജിയാങ് സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഈ രേഖകൾ പുറത്തായിരിക്കുന്നത് ചൈനയുടെ അന്താരാഷ്ട്ര മാധ്യമത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ജനുവരി ജൂലൈ മാസങ്ങൾക്കുമിടയിൽ എടുത്ത ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകളിലെ പ്രധാന തെളിവുകൾ ഇതിൽ രണ്ടായിരത്തി എണ്ണൂറ് ഫോട്ടോകളെങ്കിലും ക്യാമ്പിൽ തടവിൽ കഴിയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടേതാണ് ഇതിനു പുറമെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഭാഷണങ്ങളും പോലീസ് സേനയുടെ ആഭ്യന്തര രേഖകളും പുറത്തുവന്ന രേഖകളിൽ ഉൾപ്പെടുന്നു ക്യാമ്പിലെ തടവുകാരെ ബാറ്ററി ഉപയോഗിച്ച് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ക്യാമ്പിലെ അന്തേവാസികളെ മറ്റ് കേന്ദ്രങ്ങളിലേക്കോ ആശുപത്രികളിലേക്കോ മാറ്റുന്നെങ്കിൽ അവരുടെ കണ്ണുകൾ രണ്ടും കെട്ടിയ ശേഷം കാലുകളും കൈകളും ചങ്ങലയിട്ട് ബന്ധിച്ച നിലയിലായിരിക്കുമെന്നും ഫോട്ടോകളിൽ നിന്ന് വ്യക്തമാണ് ക്യാമൽ പ്രായപൂർത്തിയാകാത്തവർ പോലും അന്തേവാസികളായിട്ടുണ്ടെന്നതും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ക്യാമ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്ക് പതിനഞ്ച് വയസ്സും പ്രായം കൂടിയ വ്യക്തിക്ക് എഴുപത്തിമൂന്ന് വയസ്സുമാണ് ഉള്ളത് അതേസമയം ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവർ പിടിക്കപ്പെട്ടാൽ കടുത്ത രീതിയിലുള്ള പീഡനങ്ങളാണ് നേരിടേണ്ടി വരിക പുറത്തു വന്ന ചില ശബ്ദരേഖകളിൽ അന്തേവാസികളായ സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നത് നേരിൽ കണ്ടതായും ചില സ്ത്രീകൾ പറയുന്നുണ്ട് ഈ സംഭവത്തിന് ശേഷം തങ്ങൾ അവരെ കണ്ടിട്ടില്ലെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട് നാല്പത്തിരണ്ട് കാര്യമായ ടൂർസുനായി സിയാദ്ദീൻ എന്ന ഉയിഗൂർ വനിത പറഞ്ഞ നാല് തവണയാണ് ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി ഇവരെ പ്രത്യേക മുറിയിലേക്ക് ചൈനീസ് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയത് അവിടെ വച്ച് അവർ തന്നെ മർദ്ദിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിൽ ഷോക്കളിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തതായി വോയിസ് ഓഫ് അമേരിക്ക എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ടൂർസുനായി പറഞ്ഞു ഇതിനു പുറമെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പുരുഷന്മാർ അവർ ആരായാലും വെടിവെച്ച് കൊന്നേക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്ന മേലധികാരിയുടെ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട് പുറത്തു വന്ന രേഖകളെ ചൈനീസ് ഭരണകൂടം ഇപ്പോൾ അപ്പാട് തള്ളിക്കളയുകയാണ് ഇതെല്ലാം കെട്ടിച്ചമച്ച രേഖകളാണെന്നും യാതൊരു തരത്തിലുള്ള ആധികാരികതയും ഈ രേഖകൾക്കില്ലെന്നും ചൈനീസ് അധികൃതർ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്